കോട്ടയം നീണ്ടൂരിൽ വിത്ത് വിതച്ചിരുന്ന പാടത്തേക്ക് കക്കൂസ് മാലിന്യം തള്ളിയ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കർഷകർ. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കൊയ്തു കൂട്ടിയിട്ട നെല്ലിനു മുകളിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയ അതേ പാടശേഖരത്തിലാണ് വീണ്ടും സമാനമായ ക്രൂരത. CCTVയുടെ കണ്ണു വെട്ടിച്ചായിരുന്നു ഇരുളിന്റെ മറവിലെ തോന്നിയാസം. നീണ്ടൂർ പഞ്ചായത്തിന്റെ 15 വാർഡിലെ വിശാലമായ പാടശേഖരം പ്രധാന റോഡിന്റെ ഇരുവശവും നിറയെ കൃഷിയുള്ള പാടമാണ്. ഇവിടെ വിത്ത് വിതച്ചിട്ടിരുന്ന വെള്ളിക്കണ്ണി പാടത്തേക്കാണ് തിങ്കളാഴ്ച ടാങ്കറിൽ കൊണ്ടുവന്ന കക്കൂസ് മാലിന്യം തള്ളിയത്. മണ്ണെണ്ണ കലർത്തിയ കക്കൂസ് മാലിന്യം തള്ളിയതോടെ വിതച്ച വിത്ത് അത്രയും നശിച്ചു. ഞങ്ങളിപ്പോൾ ഇന്ന് വിതച്ചിട്ട് ഇപ്പോൾ ഒന്ന് 15 ദിവസമേ ഉള്ളൂ. അതിനകത്ത് കൊണ്ടുവന്നാണ് ഈ കക്കൂസ് മാലിന്യം കൊണ്ട് തള്ളിയിരിക്കുന്നത്. രണ്ട് വണ്ടിയെ കൊണ്ട് തള്ളിയിരിക്കുന്നത് നമ്മൾ പഞ്ചായത്തിൻ്റെ അടുത്ത് കംപ്ലൈൻ്റ് ചെയ്ത പഞ്ചായത്ത് ക്യാമറ വെക്കാമെന്ന് പറഞ്ഞു. ആ ക്യാമറ കൊണ്ട് വെച്ചിരിക്കുന്നത് മുടക്കാലി പാലത്തിൻ്റെ സൈഡിലാണ് കൊണ്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല. ആ ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു 60 മീറ്റർ 50 മീറ്റർ കൂടി കിട്ടത്തില്ല. അതിൻ്റെ വ്യൂ അങ്ങനെയാണ് വരുന്നത്. ഈ വണ്ടി എവിടെ നിന്നാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ പാടശേഖരത്തിലാണ് കൊയ്തു കൂട്ടിയിട്ടിരുന്ന നെല്ലിലേക്ക് ടാങ്കറിൽ കൊണ്ടുവന്ന കക്കൂസ് മാലിന്യം ഇട്ടത്. അന്ന് പഞ്ചായത്ത് സമീപത്ത് CCTV ക്യാമറ വെച്ചു. എന്നാൽ ക്യാമറയുടെ കാഴ്ച എത്താത്ത സ്ഥലത്താണ് ഇക്കുറി മാലിന്യം തള്ളിയത്. പുതിയ സാഹചര്യത്തിൽ മേഖലയിലാകെ കൂടുതൽ ക്യാമറകൾ വയ്ക്കുമെന്നാണ് പഞ്ചായത്തിൻ്റെ പ്രഖ്യാപനം. അതിൻ്റെ ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ തന്നെ കഴിഞ്ഞ തവണ നമ്മളിവിടെ ക്യാമറ വെച്ചിരുന്നു. ഏറ്റവും നമുക്ക് നമ്പർ പ്ലേറ്റ് വരെ കിട്ടുന്ന തരത്തിലുള്ള ക്യാമറയാണ് നമ്മൾ ഏറ്റവും മോഡേണായിട്ടുള്ളത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പദ്ധതി പ്രകാരം ഇത്തവണയും വിവിധ ഭാഗങ്ങളിൽ തന്നെ അത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. കാരണം നിരന്തരമായിട്ട് ഇങ്ങനെ ശല്യമുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് നാളത്തേക്ക് ആ ക്യാമറ വെച്ചതിന് ശേഷം ഇങ്ങനെ പ്രശ്നമില്ലായിരുന്നു. മാലിന്യം തള്ളിയ വാഹനത്തിൻ്റെത് എന്ന് സംശയിക്കുന്ന ഒരു ചിത്രം നാട്ടുകാരിലൊരാൾ പകർത്തിയിരുന്നു. ഇത് കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.